മനുഷ്യൻ്റെ ജീവിതം തീർച്ചയായും ഒരു ദൈവാന്വേഷണമാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ഗാനങ്ങളിലൂടെയും നമ്മൾ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ഓരോ ഭാവങ്ങൾ സ്വന്തമാക്കാനാണ്, ഈശോയുടെ ഓരോ പുണ്യങ്ങളിലേക്ക് പരിപൂർണത പ്രാപിക്കാനാണ്. ഈശോയുടെ സ്നേഹം, ഈശോയുടെ ക്ഷമ, ഈശോയുടെ കരുണ ഒക്കെ നമ്മൾ ഓരോ ഗാനങ്ങളിലൂടെ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതായിത്തീരാൻ ശ്രമിക്കുകയാണ്. അത്തരമൊരു അന്വേഷണ യാത്രയിലൂടെ സ്വർഗീയനാഥം ഇതാ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വർഗീയനാഥത്തിൻ്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ സ്വർഗീയനാഥത്തിൽ ആദ്യമായിട്ട് വചനം എന്ന ആൽബത്തിലെ ദാസേട്ടൻ ഒത്തിരി മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം.
സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണിത്. ഈ ഒരു സോങ്ങിൽ നമ്മുടെ പാപഭാരമെല്ലാം നീക്കി നമുക്ക് പുതിയൊരു മാർഗം ഈശോ കാണിച്ചു തരികയാണ്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അടുത്ത ഗാനം കാഴ്ച സമർപ്പണത്തിൻ്റെ ഒരു മനോഹരമായ ഗാനമാണ്. ദാസാർ ആലപിച്ച് തരംഗിണിക്ക് വേണ്ടി ആലപിച്ച കനിയു സ്നേഹപിതാവേ എന്ന ഈ ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. അർപ്പിക്കും നിൻ മുന്നിലാ
പിതാവേ നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി ജീവിതാലമിതാനിയോ സ്നേഹ പിതാവേ ഈ ഒരു ഗാനം പാടുമ്പം തീർച്ചയായിട്ടും ഒത്തിരിയേറെ നന്മകൾ കൊണ്ട് നമ്മെ സമൃദ്ധമാക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഒത്തിരിയേറെ ബലഹീനതകളും കുറവുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. ഇങ്ങനെയൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടും തിരിച്ചെനിക്കൊന്നും നൽകാനും കഴിയാത്ത എൻ്റെ ഒരു ജീവിതം, പങ്കിലമായ ഒരു ജീവിതം കർത്താവ് ഒന്ന് പൂർണ്ണമാക്കി തരണേ, ഒരു ബലിയായി നീ ഒന്ന് സ്വീകരിക്കണേ എന്നുള്ളൊരു ഒരു ഫീലാണ് ശരിക്കും. നല്ല നല്ല സംഗീതം. അടുത്തതായി സ്വർഗീയ നാദത്തിൽ ഒരു ക്രിസ്മസ് ഗാനം തന്നെ കേൾക്കാം. പാട്ടിൻ്റെ ഒറിജിനൽ റെക്കോർഡ് നമുക്ക് കിട്ടാനില്ല. ശരിക്കും 1960s ഒരു പാട്ടാണ്. വാമൊഴിയായിട്ട് നമുക്ക് പാടി കേട്ട ഒരു പരിചയമുള്ളൊരു പാട്ട്. എല്ലാ ക്രിസ്തുമസ് ദിവസത്തിലും ഈ പാട്ട് വീട്ടിൽ പാടും. അപ്പം അങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചത്. അപ്പോൾ എന്നും ആ ഒരു ഓർമ്മയാണ് ഈ പാട്ട് പാടുമ്പോൾ മനസ്സിലേക്ക് വരിക. എല്ലാവർക്കും ഉണ്ണീശോയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എന്നും നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ദാനമായ നമ്മുടെ ഈ ജീവിതം കാഴ്ചവെക്കുന്ന മനോഹരമായ ഒരു ഗാനം സ്വർഗീയനാഥത്തിൽ അടുത്തത്. നിൻ ദാനമെല്ലാം
ദൈവമേ നിൻ സ്നേഹദാനമെല്ലാം കരുണയാൽ നീ ചെയ്ത നന്മകളിൽ നിതാ കാഴ്ചയണക്കാം നിൻ തിരുസന്നിധി ദാനമെല്ലാം നിൻ ദാനമെല്ലാം ദൈവമേ നിൻ സ്നേഹദാനമെല്ലാം കരുണയാൽ നീ ചെയ്ത് നന്മകളിൽ നിതാ കാഴ്ചയണക്കാം നിൻ തിരുസന്നിധി പാദം പുൽകുമി ദാസരിൽ നിത്യവും നിന്റെ കൃപ ചൊരിയൂ അവിടുത്തെ പാദം പുൽകുമി ദാസരിൽ നിത്യവും നിന്റെ കൃപ ചൊരിയൂ തന്ന ജീവിതം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നും ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊരു ചിന്തയോടുകൂടി ഇന്നത്തെ സ്വർഗീയ നാദത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാം നമ്മുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ ആ ദൈവിക ഭാവങ്ങളും ദൈവിക സാന്നിധ്യവും ഒക്കെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ നമുക്ക് കണ്ടെത്തുന്നു. നാം ആദ്യം പാടിവെച്ച ഗാനത്തിന്റെ അവസാന പാദത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് സ്വർഗീയ നാദത്തിന്റെ എപ്പിസോഡ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേ
Should be.